Hello friends, welcome back to our channel. Innu njan ivide pettana thanne thayarakkan pettiya oru super tasty aaya beef inde recipe maayittanu vannirikkunnathu. Appo namukku idilote povam. Appo ee oru beef paratta thayarakkan vendi njan oru 500 gram beef eduthu nannayi clean cheythu vechittunde. Ini namukku idoru cookerilekku ittu kodukkam. നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം 1 ടേബിൾസ്പൂൺ മുളകുപൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് 1/2 ടേബിൾസ്പൂൺ വലിയ ജീരകം 1 ടേബിൾസ്പൂൺ ബീഫ് മസാല കൂടെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിതാ ഇവിടെ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു 3 വിസിലി അടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ബീഫ് ഇതാക്കണ ഞാനിവിടെ ഒരു 3 വിസിലി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ ബീഫ് ഇപ്പോൾ ഹാഫ് കുക്ക് മാത്രമേ ആയിട്ടുള്ളൂ ഇനി നമുക്ക് ഇതിലുള്ള വെള്ളം ഒന്ന് വറ്റുന്നതുവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാക്കുന്നത് നമ്മുടെ ബീഫ് വെള്ളമൊക്കെ വറ്റി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പാനിൽ നിന്ന് മാറ്റാം അപ്പോൾ ഞാനിതാ വീണ്ടും ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായി ചൂടായി വന്നതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നാൽ ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച വലിയുള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളി അരിയുമ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്യാൻ നോക്കുക എങ്കിലേ നിങ്ങളുടെ കറിക്ക് നല്ല ടേസ്റ്റ് വരുള്ളൂ ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഈ ഉള്ളി ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പം നമ്മുടെ ഉള്ളി ഇതായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ഈ പെരട്ട് സൂപ്പർ ടേസ്റ്റ് ആവാൻ വേണ്ടി ഇതിലേക്ക് തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് തന്നെ കരിയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ കറിക്ക് നല്ലൊരു ടേസ്റ്റും നല്ലൊരു കളറും കിട്ടും അപ്പം മറക്കാതെ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പം നമ്മൾ ചേർത്ത മുളക് പൊടിൻ്റെ പച്ചമുളക് ഒന്ന് മാറി വന്നാൽ നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 15 മിനിറ്റ് കൂടി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയ ബീഫ് പെരട്ടതായിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അതാ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് കാണുമ്പം തന്നെ അറിയാം സൂപ്പർ ടേസ്റ്റി ആണിത് പത്തിരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഈ ഒരു പെരട്ടുണ്ടെങ്കിൽ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക അതിൽ ഓൾ നല്ല ഓപ്ഷൻ സെലക്ട് ചെയ്തെങ്കിൽ ഞാൻ പുതിയ റെസിപ്പി ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ അപ്പൊ ഇൻഷാ അള്ളാ പുത്തൻ റെസിപ്പിയുമായി വീണ്ടും കാണാം ബൈ ബൈ ടേക്ക് കെയർ